എടാ, ഇന്ന് നമ്മുടെ കളിയുണ്ട്. ഏത്? റയലിൻ്റെ കളിയോ അതോ ബാർസയുടെ കളിയോ? അല്ലടാ, ഇന്ത്യയുടെ കളി. നീ ചാനൽ വെക്ക്. ഓ, അതൊക്കെ കണ്ടിട്ടെന്താ കളി പോരാ? അതെ, ഇന്ത്യൻ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ഇതുപോലുള്ള വിമർശനവും തരം താഴ്ത്തലും മാത്രമാണ് ഇന്നും നമ്മൾ കേട്ടിട്ടുള്ളത്. ഇന്നും ഒരു പക്ഷേ കേൾക്കാവുന്ന വാക്കുകൾ തന്നെയാണ് ഈ പറഞ്ഞ വാക്കുകൾ. യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കണ്ട് തഴമ്പിച്ച പലർക്കും ഇന്ത്യൻ കളിശൈലി വളരെ മോശമാണ്. എന്നാൽ ഒരു നാൾ നമ്മളും വമ്പന്മാരുടെ മുന്നിലെത്തും എന്ന് സ്വപ്നം കണ്ട ഒരു ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യൻ ഫുട്ബോൾ ജീവനാണ്. അതെ, വിമർശിക്കുന്നവർ പോലും ഹൃദയത്തിൽ കാണുന്ന സ്വപ്നമാണത്. ഓർത്തുവെക്കാൻ ഒരുപാട് മികച്ച താരങ്ങൾ ആ നീലക്കുപ്പായത്തിലെ ഇന്ത്യൻ പതാകക്ക് കുതിപ്പേൽകിയിട്ടുണ്ട്. വിജയേട്ടനും ബൂട്ടിയെയുമെല്ലാം തിളക്കം നൽകിയ ആ നീലക്കുപ്പായം ഇന്ന് സുനിൽ ഛേത്രി എന്ന ആ ഇതിഹാസത്തിലൂടെ കൂടുതൽ തിളങ്ങി നിൽക്കുന്നു. എന്നാൽ ഇന്ന് ആ ഛേത്രിയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ പലരും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ട് ആഘോഷിക്കുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ ആഘോഷത്തിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത്, ഇന്ന് ഛേത്രിക്ക് 37 വയസ്സായി. ഇനി എത്ര നാൾ വെച്ചാണ് ഇങ്ങനെ കളി കാണാൻ പറ്റുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. പണ്ടെല്ലാവരും ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അധികാരും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇന്ന് അതേ ഇന്ത്യൻ ടീമിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇങ്ങേറെ കാരണം കൊണ്ട് തന്നെയാണ്. കാലം ഇത്രയും കഴിഞ്ഞു പോയിട്ടും ഛേത്രിക്കൊരു പകരക്കാരനെ കണ്ടെത്താൻ ഇതുവരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് സാധിച്ചിട്ടില്ല. അതുമാത്രം മതി ഛേത്രി എന്ന ആ ഒരു ഇതിഹാസത്തിൻ്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. വർഷം 2012. ഫുട്ബോൾ എന്ന മാമാങ്കത്തിൽ 180 സ്ഥാനത്തുള്ള ഒരു രാജ്യത്തിൻ്റെ ഇതിഹാസങ്ങളെല്ലാം പടിയിറങ്ങിയിരിക്കുന്നു. ബൈചുങ് ബൂട്ടിയക്കും IM വിജയനു ശേഷം ഇനിയാര് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരഞ്ചടി നീളമുള്ള ഒരു കുറിയ മനുഷ്യൻ നടന്നു വന്നു. പിന്നീട് അയാളുടെ തോളിലേറിക്കൊണ്ട് ഒരു രാജ്യം മുഴുവൻ നടന്നു നീങ്ങുന്നതാണ് ലോകം കണ്ടത്. ക്രിക്കറ്റിലെ ദൈവങ്ങളായ സച്ചിനെയും ധോണിയെയും വിളിച്ചു നടന്നവരുടെ രാജ്യത്ത് അയാൾ കാറ്റ് നിറച്ച പന്തിനെ തൻ്റെ കാൽക്കീഴിലാക്കി വിസ്മയം തീർത്തു. ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും കൊടികളെ ഉയർത്തി വാമോസ് അർജൻറ്റീന എന്നും വിവാ ബ്രസീൽ എന്നും ആർത്തു വിളിച്ചവരുടെ നാട്ടിൽ പരിഹാസങ്ങളെ കാറ്റിൽ പറത്തി അയാൾ ഗോളടിച്ചു കൂട്ടി. അതെ, പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല. വിദൂരമെന്ന് കരുതിയ പലതിനും പ്രതീക്ഷ നൽകിയ സുനിൽ ഛേത്രി എന്ന നമ്മുടെ നായകനെ പറ്റിയാണ്. ഇന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആക്റ്റീവ് ഗോൾ സ്കോറർമാരിൽ അയാൾക്ക് മുന്നിലുള്ളത് ക്രിസ്ത്യാനോയും മെസ്സിയും മാത്രമാണ്. 117 മത്സരങ്ങളിൽ നിന്നായി 74 ഗോളുകൾ ഛേത്രി അടിച്ചു കൂട്ടിയിട്ടുണ്ട്. രാജ്യാന്തര ഫുട്ബോളിൽ ലോക ഫുട്ബോളിനെ അടക്കി ഭരിച്ച ഇതിഹാസങ്ങൾക്കൊപ്പം ആദ്യപത്തിൽ നിങ്ങൾക്ക് ആ ഇന്ത്യക്കാരനെയും കാണാനാകാം. ഇന്ന് 105 ഒരു രാജ്യത്തിൻ്റെ നായകൻ ഗോളടി വീരന്മാരുടെ പട്ടികയിൽ വമ്പന്മാരോടൊപ്പം കിടപിടിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ റേഞ്ച് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തൻ്റെ രാജ്യത്തിനു വേണ്ടി ഇത്രയും അധികം റെക്കോർഡുകൾ പണിതുണ്ടാക്കിയിട്ടും ഇന്നും അയാൾ പരിഹസിക്കപ്പെടുന്നു. അപ്പോഴും പ്രായത്തിൽ തളരാതെ ഗോളുകൾ അടിച്ചുകൂട്ടി വിമർശകർക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ഒരു ഫുട്ബോൾ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ഫുട്ബോളിലേക്കുള്ള വഴി എളുപ്പമായിരുന്നെങ്കിൽ പോലും ഇതിഹാസ താരത്തിലേക്കുള്ള വഴി സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് വെട്ടിത്തെളിയിച്ചതാണ്. ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് എന്ന് അടിവരയിട്ട് വിളിച്ചത് തന്നെ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിന് നൽകിയ പുതുജീവൻ കൊണ്ടാണ്. കളിക്കളത്തിൽ ഛേത്രി ഇറങ്ങുമ്പോൾ ആരും ഒന്ന് ഉറ്റുനോക്കും. നമ്മൾ ഈ കളി ജയിക്കുമെന്ന പ്രതീക്ഷയും എല്ലാവർക്കും ഉണ്ടാകും. ഇന്നും 36 പിന്നിട്ട ഛേത്രിയില്ലാത്ത ഒരു ഇന്ത്യൻ ഫുട്ബോൾ ടീം അപൂർണമാണ്. ഒരു കാലത്ത് എവിടേക്കോ പോയി മറഞ്ഞ ഇന്ത്യൻ ഫുട്ബോൾ സംസ്കാരം അതിൻ്റെ പ്രൗഢിയിലെത്തുന്ന സമയമാണിപ്പോൾ. ലോക റാങ്കിങ്ങിൽ എത്രയോ പിന്നിലായിരുന്ന നമ്മൾ ഇന്ന് 105 എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഛേത്രിയുടെ പ്രാതിനിധ്യം എടുത്തു പറയേണ്ടതാണ്. ഈ ഇന്ത്യൻ താരം ലോകശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. വൈകാതെ തന്നെ ലോകകപ്പ് കളിക്കുമെന്ന സ്വപ്നത്തിലൂടെയാണ് ഓരോ ഇന്ത്യൻ ആരാധകരും. അത് സുനിൽ ഛേത്രിയിലൂടെ തന്നെയാവണം എന്ന ആഗ്രഹം മാത്രം. ആ 11 നമ്പർ നീലക്കുപ്പായം എന്നും ഒരു ഇന്ത്യക്കാരൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.
തന്നെക്കാൾ മുകളിൽ കൂടുതൽ ഗോളുകൾ അടിച്ച് ഒരാൾ ഇന്ത്യൻ ടീമിൽ വരുന്നത് വരെ ഈ നീലക്കുപ്പായത്തിൽ ഞാൻ തുടരും. അതെ, 37 വയസ്സിൽ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഏതൊരു ഇന്ത്യക്കാരനും ഊർജമാണ്. 1984 ഓഗസ്റ്റ് 3 ആന്ധ്രാപ്രദേശിലെ സെക്കന്ദരാബാദിൽ KB ഛേത്രിയുടെയും സുശീല ഛേത്രിയുടെയും മകനായിട്ടാണ് ഛേത്രി ജനിക്കുന്നത്. 2002 മോഹൻ ബഗാനിലൂടെ ക്ലബ്ബ് ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് JCT, ഈസ്റ്റ് ബംഗാൾ, ഡെംബോ SC, ചീരങ് യുണൈറ്റഡ്, ചർച്ചിൽ ബ്രദേഴ്സ് തുടങ്ങിയ ക്ലബ്ബുകളിൽ കളിച്ചു. 2010 MLS ക്ലബ്ബായ കാൻസർ സിറ്റിക്ക് വേണ്ടി അദ്ദേഹം സൈൻ ചെയ്തു. സർ അലക്സ് ഫെർഗൂസൻ പരിശീലിപ്പിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ചുവന്ന ചെകുത്താന്മാർക്കെതിരെ അദ്ദേഹം കാൻസർസിനു വേണ്ടി കളത്തിലിറങ്ങി. 2012 പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിങ്ങിൽ അദ്ദേഹം സൈൻ ചെയ്തു. അവിടെ റിസർവ് ടീമിനു വേണ്ടിയും ഛേത്രി കളിച്ചിട്ടുണ്ട്. തിരികെ ഇന്ത്യയിലെത്തിയതിനു ശേഷം 2013-2015 കാലഘട്ടത്തിൽ ബാംഗ്ലൂരു FC വേണ്ടി അദ്ദേഹം കളിച്ചു. തുടർന്ന് 2015 മുംബൈ സിറ്റി അദ്ദേഹത്തെ സൈൻ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ബാംഗ്ലൂരിനു വേണ്ടി കളിക്കുന്നു. 2005 പാകിസ്ഥാനെതിരെയായിട്ടുള്ള മത്സരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നാഷണൽ ടീമിലെ അരങ്ങേറ്റ മത്സരം. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ടീമിന്റെ നട്ടെല്ലായി മാറുകയായിരുന്നു. അന്നത്തെ 20 വയസ്സുകാരൻ പയ്യനിൽ നിന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഫുട്ബോളിൻ്റെ മുഖമായി ഛേത്രി മാറിയിരിക്കുകയാണ്.